ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ബ്രെഡ് ചീസ് ടോസ്റ്റ്. അപ്പോൾ ചീസ് കൊണ്ട് തയ്യാറാക്കുന്ന റെസിപ്പീസ് എല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫുള്ള് ബട്ടർ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് മെൽറ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഫുള്ള് ചെറുതായിട്ട് വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ 2 സൈഡും നമുക്കിനി ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിലും അൺസോൾട്ടഡ് ആണെങ്കിലും പ്രശ്നമില്ല, ഏതായാലും മതി. ഇപ്പോൾ ഞാൻ 2 സൈഡും നല്ലതുപോലെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചിട്ട് അതും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതിയാവും. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് സവാള കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇപ്പോൾ എല്ലാ മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലാക്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മിക്കവാറും റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതല്ല, ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാണ്. 4 വറ്റൽമുളക് മിക്സിയിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കും. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണിത്. ഇനി ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് ബ്രെഡ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി വളരെ സൂക്ഷിച്ച് ഇതെടുത്തിട്ട് നമുക്കിനി പാനിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുള്ളിൽ ഹീറ്റ് നിന്നിട്ട് വേണം നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് വരാനായിട്ട്. 1-2 മിനിറ്റ് മാത്രം നമ്മൾ വെച്ചിരുന്നാൽ മതിയാവും. അത്രയും സമയം കൊണ്ടിട്ട് നമ്മുടെ ചീസെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് ബ്രെഡെല്ലാം നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് ബ്രെഡാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്കിത് ഓവനിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് വെക്കാനായിട്ട്. 1-3 മിനിറ്റ് നമ്മളത് വെക്കേണ്ടി വരും. കാരണം ഓവനിൽ വെക്കുമ്പോഴത്തേക്കും ചീസ് പെട്ടെന്ന് മെൽറ്റാവും, പക്ഷേ ബ്രെഡ് നല്ലതുപോലെ പെട്ടെന്ന് ക്രിസ്പാവില്ല. ബ്രെഡ് ക്രിസ്പാകാൻ വേണ്ടിയിട്ട് 3-4 മിനിറ്റ് എടുക്കും. അത്രയും സമയം വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം ഓവനിലും. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചീസെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ബ്രെഡെല്ലാം നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രണ്ട്സ്, ഷമീസ് കിച്ചൻ.